ആദ്യ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ഓരോരുത്തരും കണ്ടതാണ് ആദ്യ ഗെയിമിൽ ജീവൻ തിരിച്ചു കിട്ടിയ ഓരോരുത്തരും പേടിച്ച് വിറച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ആദ്യത്തെ ഗെയിം ഇത്ര ഭയാനകമാണ് ഇനിയുള്ളത് എന്നൊക്കെ ചിന്തിച്ച് അവരാകെ ഭയന്ന് വിറങ്ങലിച്ചിരിക്കുകയാണ് നമ്മുടെ സേതുവും ചന്തുവും പിന്നെ അലിയും കൂടി അടുത്തടുത്താണ് ഇരിക്കുന്നുണ്ടായിരുന്നത് സേതു അലിയോട് പറയും ചങ്ങായി നീ കാരണമാണ് ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് അതിന് ഒരുപാട് നന്ദി അതൊന്നും വേണ്ടടോ നീ ഇപ്പം ജീവനോടെ ഇല്ലേ അത് മതി എന്ന് അലിയും പറയുന്നു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ ഗെയിം നടത്തുന്നവരൊക്കെ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി ചുവപ്പ് വസ്ത്രമണിഞ്ഞവർ നിങ്ങൾ ഇത്രയും പേർ ആദ്യ ഗെയിമിൽ വിജയിച്ചു വന്നവരാണ് നിങ്ങളുടെ വിജയത്തിന് ആശംസകൾ ആദ്യ ഗെയിം കഴിഞ്ഞപ്പോഴേക്കും എന്താണ് റിസൾട്ട് എന്ന് നോക്കാം നാനൂറ്റി അമ്പത്തി ആറ് പേരുണ്ടായിരുന്നതിൽ ഇരുന്നൂറ്റി അമ്പത്തി പേർ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു ഇപ്പോൾ നിങ്ങൾ ഇരുന്നൂറ്റി ഒന്ന് പേരാണ് ബാക്കിയുള്ളത് വിജയികൾക്ക് വീണ്ടും അനുമോദനങ്ങൾ എന്ന് ആ ചതുരത്തലയൻ പറയുന്നു അപ്പോ പ്ലേയേഴ്സിന്റെ കൂട്ടത്തിൽ നിന്നും ഒരു സ്ത്രീ അലമുറയട്ട് കരയാൻ തുടങ്ങി എനിക്കൊരു ചെറിയ കുഞ്ഞുണ്ട് എനിക്ക് അവന്റെ അടുത്ത് പോയാൽ മതി എന്നെ വെറുതെ വിട്ടേക്കും എനിക്ക് പണമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആ സ്ത്രീ കെഞ്ചാൻ തുടങ്ങി അത് കണ്ട് മറ്റൊരു സ്ത്രീയും അതുപോലെ യാചിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ നിരവധി പേർ നമുക്ക് ഈ ഗെയിമൊന്നും വേണ്ട നമുക്ക് ഈ പൈസ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് കേൺ അപേക്ഷിക്കാൻ തുടങ്ങി നിങ്ങൾക്കിപ്പോഴും ഒരു കാര്യം മനസ്സിലായിട്ടില്ല ഞങ്ങൾ ആരും നിങ്ങളെ നോവിക്കുകയല്ല നിങ്ങൾക്ക് ഒരു അവസരം നൽകുകയാണ് ഒരു അവസാനത്തെ അവസരം നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള അവസരം എന്ത് അവസരമോ കുട്ടികളൊക്കെ കളിക്കുന്ന ഗെയിം കളിപ്പിച്ച് ഞങ്ങളെ ഓരോരുത്തരെയായി കൊല്ലുകയല്ലേ നിങ്ങൾ പിന്നെ ഇതെങ്ങനെ അവസരമാവും എന്ന് ഒരു മത്സരാർത്ഥി ചോദിക്കുന്നു ഞങ്ങൾ വീണ്ടും പറയുകയാണ് ഇതൊക്കെ വെറും ഗെയിമാണ് ഞങ്ങളെ ഓരോരുത്തരെയും കൊല്ലുന്നത് നിങ്ങൾക്ക് ഗെയിമാണോ അവരാരും റൂൾസ് ഫോളോ ചെയ്തില്ല അതുകൊണ്ട് എലിമിനേറ്റ് ആയി നിങ്ങളെല്ലാവരും റൂൾസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും സേഫായി ഇവിടെ നിന്ന് പുറത്തു പോകാം കൈ നിറയെ പണവുമായിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പണവും വേണ്ട ഞങ്ങളെയെല്ലാം വീട്ടിലേക്ക് പറഞ്ഞയച്ചേക്ക് കൺസേൺ റൂൾ നമ്പർ വൺ ഗെയിം ആരംഭിച്ചു കഴിഞ്ഞാൽ പ്ലേയേഴ്സ് പാതി വഴിയിൽ വെച്ച് നിർത്താൻ പാടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഞങ്ങളെ പറഞ്ഞു വിടില്ല എന്നാണോ ഇപ്പോൾ ഞങ്ങളെ കാണുന്നില്ല എന്ന് ഞങ്ങളുടെ വീട്ടുകാർ മനസ്സിലാക്കിയിരിക്കും അവരുടനെ തന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിരിക്കും ഞങ്ങളെ ട്രാക്ക് ചെയ്ത് പോലീസ് ഉടനെ തന്നെ ഇവിടെ എത്തും എന്ന് ഒരാൾ പറയുന്നു അപ്പോഴേക്കും അടുത്താളും അതെ അതെ പോലീസുകാർ ഉടനെ ഇവിടെ എത്തും ഞങ്ങളെല്ലാം മോചിപ്പിക്കും പോലീസ് ഉടനെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇടാൻ തുടങ്ങി ഉടനെ തന്നെ ആ മുഖം മൂടിധാരികൾ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് മുകളിലേക്ക് ഷൂട്ട് ചെയ്യും എല്ലാവരും പേടിച്ച് വിറച്ച് തലയിൽ എല്ലിരിക്കുന്നു റൂൾ നമ്പർ ടു ഗെയിം ആരംഭിച്ചതിനു ശേഷം ഗെയിം കളിക്കാൻ വിസമ്മതിക്കുന്ന ആളും എലിമിനേറ്റ് ആവും അത് കേട്ട ഉടനെ ചന്തു ഉച്ചത്തിൽ വിളിച്ചു പറയും റൂൾ നമ്പർ പ്ലേയേഴ്സിൽ കൂടുതൽ പേരും ഗെയിം നിർത്തണമെന്നാവശ്യപ്പെട്ടാൽ ഗെയിം ടെർമിനേറ്റ് ചെയ്യപ്പെടും ആ റൂളും നിലവിലുണ്ടല്ലോ അല്ലെ തീർച്ചയായും അങ്ങനെ തന്നെയാണ് റൂൾ ഈ പ്ലേസിൽ കൂടുതൽ പേർ ഈ ഗെയിം വേണ്ട എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഈ ഗെയിം ഇവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യപ്പെടും അങ്ങനെയെങ്കിൽ നാം ഇപ്പോൾ തന്നെ ഒരു വോട്ടെടുപ്പ് നടക്കണം എത്ര പേർ ഈ ഗെയിം വേണ്ട എന്ന് പറയുന്നതെന്ന് നോക്കാം ഉടനെ തന്നെ ഈ ഗെയിം ടെർമിനേറ്റ് ചെയ്യുകയും വേണം തീർച്ചയായും അങ്ങനെ തന്നെ ചെയ്യാം അതിനു മുമ്പ് എത്രയാണ് തുക എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം അതിനുശേഷം നമുക്ക് വോട്ടെടുപ്പ് നടത്താം എന്നും പറഞ്ഞ് ചതുരമുഖൻ അവന്റെ കയ്യിലുള്ള റിമോട്ട് പ്രസ് ചെയ്യുന്നു നേരത്തെ ആ മുകളിൽ വന്നിരുന്ന പന്നി ഭണ്ടാരൂന്നല്ലോ അതിലേക്ക് പണം കുമിഞ്ഞു കൂടാൻ തുടങ്ങി ആദ്യ ഗെയിമിൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പ്ലേയേഴ്സ് എലിമിനേറ്റ് ആയതിനാൽ ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ബില്യൺ പണം അക്യുമുലേറ്റ് ആയിട്ടുണ്ട് ഓരോ ഗെയിം കഴിയുന്നു ും എലിമിനേറ്റ് ആവുന്ന പ്ലേഴ്സിന്റെ എണ്ണം അനുസരിച്ച് ഈ ഭണ്ഡാരത്തിൽ പണം കുന്നുകൂടും ഈ അവസരത്തിൽ ഗെയിം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള പണമെല്ലാം എലിമിനേറ്റ് ആയ പ്ലേഴ്സിനെ നൂറ് മില്യൺ എന്ന കണക്കിൽ അവരുടെ കുടുംബത്തിന് എത്തിച്ചു കൊടുക്കും എന്ന് ചതുരമുഖൻ പറയുന്നു എല്ലാ പ്ലേയേഴ്സും ആ പണമെല്ലാം കണ്ട് വാ പൊളിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഉടനെ തന്നെ നമ്മുടെ രതി ചോദിക്കും നിങ്ങൾ പറഞ്ഞ ആറ് ഗെയിമിലും ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ എത്ര തുകയാവും ഞങ്ങൾക്ക് കിട്ടുക ഉടനെ ചതുരമുഖൻ പറയും നാനൂറ്റി അമ്പത്തി ആറ് പ്ലേയേഴ്സ് അതുകൊണ്ട് തന്നെ അവസാന വിജയിക്ക് നാപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ബില്യൺ ലഭിക്കും ഞ്ച് ബില്യണോ എന്നും പറഞ്ഞ് എല്ലാവരും അന്തം വിട്ട് വാ പൊളിച്ചു നിൽക്കുകയാണ് ഈ പൈസയുടെ കണക്ക് കേട്ടപ്പോ തന്നെ അവിടെയുള്ള പാതി പേരുടെ ചിന്തയും മാറി തുടങ്ങി എന്തായാലും വന്നു ഇനി കളിച്ചിട്ട് പോയാൽ എന്താ അത്രയ്ക്ക് വലിയ പണമല്ലേ എന്നൊക്കെ തോന്നി തുടങ്ങി അങ്ങനെ അവർ വോട്ടിങ്ങിന് തയ്യാറായി പ്ലെയേഴ്സിന് മുന്നിൽ രണ്ട് ബട്ടണുകളുണ്ട് ചുവന്നതും പച്ചയും ഗെയിം വേണ്ട എന്നുള്ളവർ ചുവന്ന ബട്ടൺ പ്രസ് ചെയ്യണം ഗെയിം വേണമെന്നുള്ളവർ പച്ച ബട്ടണം അങ്ങനെ അവർ വോട്ടിംഗ് ആരംഭിച്ചു അവസാനത്തെ നമ്പറിൽ നിന്നാണ് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ സേതുവിനാണ് ആദ്യത്തെ അവസരം സേതു ഈ ഗെയിം വേണ്ട എന്ന് വോട്ട് ചെയ്യുന്നു അടുത്തതായി വന്ന ലേഡി ആ പണവും ബസറും മാറി മാറി നോക്കി അവസാനം ഈ ഗെയിം വേണമെന്ന് വോട്ട് ചെയ്യുന്നു അങ്ങനെ വോട്ടിംഗ് തുടർന്നുകൊണ്ടേയിരുന്നു നമ്മുടെ ചന്തുവിലെ അവനും ഗെയിം തുടരണമെന്ന് തന്നെ വോട്ട് ചെയ്യുന്നു പിന്നീട് വന്ന ഭാനുവിന്റെ വോട്ടും ഗെയിമിന് അനുകൂലമായിരുന്നു അങ്ങനെ ഇരുന്നൂറ് പേരുടെ വോട്ടിംഗ് അവസാനിച്ചു നൂറുപേര് ഗെയിം നിർത്തണമെന്നും നൂറുപേരെ തുടരണമെന്നും വോട്ട് ചെയ്തിരിക്കുന്നു അതായത് രണ്ട് തീരുമാനങ്ങളും ടൈ ആയിരിക്കുന്നു ഇനി വോട്ട് ചെയ്യാനുള്ളത് ഒരാൾ മാത്രമാണ് നമ്മുടെ ഈ പച്ചൻ ഈ പ്ലെയേഴ്സ് എല്ലാം വീട്ടിലേക്ക് തിരിച്ചു പോകുമോ അതോ ഗെയിം തുടരുമോ എന്നുള്ളത് ഇദ്ദേഹം തെരഞ്ഞെടുക്കുന്ന തീരുമാനത്തിലാണുള്ളത് ഈ പച്ചൻ പതിയെ നടന്ന് ബസറിന്റെ അടുത്തേക്ക് പോയി നിൽക്കുന്നു അപ്പോഴാണ് സേതുവിനെ ഈ പച്ചൻ മുമ്പ് പറഞ്ഞ കാര്യം ഓർമ്മ വന്നത് അയാൾക്ക് ബ്രെയിൻ ട്യൂമർ ആണ് എന്തായാലും മരിക്കും അപ്പൊ പിന്നെ ഇവിടെ വന്ന് കളിച്ചു നോക്കിയാൽ എന്താ എന്ന് തോന്നിയിട്ടാണ് അയാൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞ കാര്യം ഈ പച്ചൻ പച്ച ബട്ടനാവും അമർത്തുക എന്ന് വിചാരിച്ച് സേതു പേടിച്ച് നിന്നപ്പോഴേക്കും ഈ പച്ചൻ ചുവപ്പ് ബട്ടൺ പ്രസ് ചെയ്യുന്നു സോ നൂറ്റൊന്ന് പേര് ഗെയിം വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഗെയിം അവസാനിപ്പിക്കുന്നു ഈ ഗെയിം ഞങ്ങൾ ഒഫീഷ്യലി നിർത്തുകയാണ് എന്നാലും അവസാനമല്ല നിങ്ങളുടെ മനസ്സ് മാറി വീണ്ടും കളിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള അവസരമൊരുക്കുന്നതായിരിക്കും എന്ന് ആ മുഖംമൂടിക്കാരൻ പറയുന്നു അതിനുശേഷം എല്ലാവരെയും തിരിച്ചയക്കുന്നു ഓരോരുത്തരെയും കൈയും കാലും കണ്ണും ഒക്കെ കെട്ടി വസ്ത്രങ്ങൾ ഊരിമാറ്റി ഒരു കാറിൽ കൊണ്ടുപോയി വിജനമായ സ്ഥലത്ത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് പലരും പല സ്ഥലങ്ങളിൽ നമ്മുടെ സേതുവിനെയും അങ്ങനെ വലിച്ചെറിയുന്നു അയ്യോ എന്നെ രക്ഷിക്കണേ എന്നെ ആരെങ്കിലും രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് അവൻ നിലവിളിക്കുന്നു അവനോടൊപ്പം തന്നെയാണ് നമ്മുടെ ഭാനുവിനെയും വലിച്ചെറിഞ്ഞിരിക്കുന്നത് അവള് പിന്നിൽ കെട്ടിയ കൈകൊണ്ട് തന്നെ അവന്റെ കണ്ണിൽ കെട്ടിയിരിക്കുന്ന തുണി അഴിച്ചു മാറ്റുന്നു അതിനുശേഷം കടന്ന് ഒച്ച വെക്കാതെ എന്റെ കയ്യിലേക്കിട്ട് വാ കൊണ്ട് തന്നെ അഴിക്കടാന്ന് പറയുന്നു അങ്ങനെ സേതു ബാനുവിനെ എന്റെ കയ്യിലേക്ക് എട്ട് അഴിച്ചു കൊടുക്കുന്നു അവളാകട്ടെ വേഗം ബാക്കിയുള്ള കെട്ടൊക്കെ അഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അവിടെ ഒന്നും സംഭവിക്കാത്ത പോലെ നടന്ന് നീങ്ങുന്നു ഉടനെ തന്നെ സേതു അവളോട് ഒച്ചത്തിൽ പറയും എന്നെയും കൂടി വിട് എന്നെയും കൂടി രക്ഷിക്കുക ഞാൻ തന്നല്ലേ നിന്നെ രക്ഷിച്ചത് എനിക്ക് നിന്നെ രക്ഷിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ രക്ഷിച്ച ഉടനെ തന്നെ നീ എന്നോട് ആ പിക് പോക്കറ്റ് അടിച്ച പൈസ ചോദിക്കും അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല സത്യമായിട്ടില്ല എന്റെ അമ്മ സത്യം ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് ആ പൈസ ചോദിക്കില്ല എന്ന് അവൻ പറയുന്നു അങ്ങനെ ബാനു അവന്റെ കയ്യിലേക്ക് ഇട്ട് അഴിച്ചു കൊടുക്കുന്നു അവൻ അവിടെ നിന്ന് തന്നെ ചാടി എഴുന്നേറ്റ് കാലിലേക്ക് എട്ടും കൊണ്ട് തന്നെ ചാടി ചാടി എന്റെ പൈസ എന്റെ പൈസ എന്റെ പൈസ എന്ന് പറഞ്ഞിട്ട് അവളുടെ പിന്നാലെ പോകാൻ തുടങ്ങി നീ പോയി നിന്റെ അമ്മയെ നോക്ക് എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും നടന്നു നീങ്ങുന്നു കാരണം അമ്മേനെ തൊട്ടല്ലേ അവൻ സത്യം ചെയ്തത് ഞാൻ അവളോട് പൈസ ഉപയോഗിക്കില്ലാന്ന് ഇതേസമയം മറ്റൊരിടത്ത് നമ്മുടെ ചന്ദുവിനെയും അലിയെയും ഒരുമിച്ചാണ് ഒരു സ്ഥലത്ത് വിട്ടിരിക്കുന്നത് അവർ രസൊക്കെ മാറ്റിയതിന് ശേഷം അലി ചന്ദുവിനോട് നിങ്ങളുടെ ഫോൺ ഒന്ന് തരാമോ എന്ന് ചോദിക്കുന്നു ചന്തു ഫോൺ എടുത്ത് അവന് കൊടുക്കാൻ നോക്കുമ്പോഴേക്കും സ്വിച്ച് ഓഫിലാണ് ഇരിക്കുന്നത് അത് ഓണാക്കാൻ നോക്കിയിട്ട് ഓണാകുന്നുമില്ല ചാർജ് ഇല്ലാത്തത് കൊണ്ടാവാം എന്ന് കരുതി നേരെ തൊട്ടടുത്തുള്ള ഒരു കടയിലേക്ക് പോയിട്ട് മൊബൈൽ ചാർജ് ചെയ്യുന്നു അതിനുശേഷം ഓൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ നിറയെ മെസ്സേജുകളാണ് നിങ്ങളുടെ ടച്ചിട്ടില്ല പൈസ തിരിച്ചടക്ക അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിനു ശേഷം ഫോൺ അലിക്ക് കൊടുക്കുന്നു അവനും ഫോണൊക്കെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഒരുപാട് നന്ദിയുണ്ട് സാർ എന്ന് ചന്ദുവിനോട് പറയുന്നു എന്നെ സാറേ ഒന്നൊന്നും വിളിക്കണ്ട എന്ന് ചന്തു പറയുന്നു അപ്പോൾ നിങ്ങളുടെ പേരെന്താണെന്ന് അലി ചോദിക്കുന്നു ചന്തു എന്നാണ് എന്റെ പേര് നിങ്ങളുടെ പേരെന്താണെന്ന് ചന്തു തിരിച്ചു ചോദിക്കുന്നു എന്റെ പേര് അലി എന്നാണെന്ന് അവനും പറയുന്നു അലി നീ എങ്ങനെയാണ് ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകാൻ പോകുന്നത് ഞാൻ നടന്നു തന്നെയാണ് പോകുന്നത് നടന്നിട്ടോ എനിക്കെന്താ ബസ് പോയിക്കൂടെ അതിന് എന്റെ പൈസ ഉണ്ടാവണ്ടേ എന്ന് അലി ി വളരെ വിഷമത്തോടെ പറയുന്നു ഉടനെ തന്നെ ചന്ദു കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസയെടുത്ത് അലിക്ക് കൊടുക്കുന്നു അപ്പോ അലി പറയും അയ്യോ എനിക്ക് വേണ്ട എനിക്കിത് തിരിച്ചു തരാൻ പറ്റില്ല എന്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല ഞാൻ ഞാനതിന് നിന്നോട് തിരിച്ചു ചോദിച്ചില്ലല്ലോ ഇത് നീ വെച്ചോളൂ എന്ന് ചന്തുവും പറയുന്നു അലിയാവട്ടെ വളരെയധികം സന്തോഷത്തോടെ ഒരുപാട് നന്ദി എന്ന് ചന്ദുവിനോട് പറയുന്നു അങ്ങനെ രണ്ടുപേരും അവരവരുടെ വഴിക്ക് പിരിയുന്നു അടുത്ത ദിവസം രാവിലെ നമ്മുടെ സേതു നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അവിടെ അയാൾ നടന്ന കാര്യങ്ങൾ ഓരോന്നും പറയാൻ ശ്രമിക്കുന്നു പക്ഷെ അവരാരും ഇവനെ വിശ്വസിക്കുന്നില്ല പിന്നെ കുട്ടിക്കളി കളിച്ചിട്ട് പൈസ തരാമെന്നും ഒരുപാട് പേരെ കൊന്നുകളഞ്ഞു എന്നൊക്കെ പറഞ്ഞു എങ്ങനെ വിശ്വസിക്കാനാണ് പുള്ളിക്കാരൻ്റെ കയ്യിലാണെങ്കിൽ ഒരു തെളിവും ഇല്ലാതെ അവസാനം ആ കാർഡ് കൊടുത്തിട്ട് ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കാൻ പറയുന്നു പോലീസുകാരനായിട്ട് ആ കാർഡിലുള്ള നമ്പറിലേക്ക് വിളിക്കുന്നു ഒരു സ്ത്രീയാണ് ഫോൺ എടുക്കുന്നത് മാഡം ഞാൻ നന്നായിട്ട് കളിക്കും നമുക്കൊന്ന് കളിച്ചാലോ പിന്നെ അല്ലാതെ ഫോണിലൂടെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചാൽ തെറിയല്ലാണ്ട് വേറെ എന്ത് കിട്ടാൻ അങ്ങനെ പോലീസുകാരും സേതുവിനെ അവിടെ നിന്ന് പുറത്താക്കുന്നു ഈ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ആര്യൻ ആ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവൻ ആ പോലീസുകാരനോട് ചോദിക്കും എന്ത് പറ്റി അയാൾ കുടിച്ചിട്ടുണ്ടായിരുന്നു അതെ സാർ അയാൾക്ക് വട്ടാണ് ആരൊക്കെയോ കൂടി കുറെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഗെയിം കളിപ്പിച്ച് പൈസ തരാന്ന് പറഞ്ഞ് കൊന്നു കളഞ്ഞ് തോന്നു എന്തൊക്കെയോ വന്ന് പുലമ്പുന്നതാണ് രാവിലെ തന്നെ എന്ന് അയാൾ പറയുന്നു എന്നാലും ആര്യന് അവൻ കൊടുത്തിട്ട് പോയ ആ കാട് കണ്ടപ്പോൾ എന്തോ ഒരു സംശയം തോന്നുന്നു ശരി ഞാനെന്ന് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ആര്യൻ അവിടെ നിന്നും പോകുന്നു അവിടെ നിന്ന് സേതു നേരെ വീട്ടിലേക്ക് പോയി അവിടെ അമ്മയെ നോക്കുമ്പോൾ അമ്മ അവിടെ എവിടെയും കാണുന്നില്ല അവിടെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ ചന്തുവിനെ കാണുന്നു ചന്ദു ആവട്ടെ ചന്ദുവിന്റെ അമ്മയെ ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവന് നേരെ പോയിട്ട് അമ്മയെ കാണാൻ പറ്റില്ലല്ലോ അവനിപ്പോ വലിയ ബിസിനസ്സുകാരനല്ലേ അമ്മയുടെ കൺമുന്നിലെ പുറം രാജ്യത്ത് എവിടെയോ ബിസിനസ് ടൂറിലുള്ള മകനെ പെട്ടെന്ന് അങ്ങനെ കാണാൻ പറ്റുമോ അല്ലെ മകൻ ഇത്രയും വലിയ കടക്കാരനാണെന്ന് അറിയാതെ ആ അമ്മ അവനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ ചെയ്തു വന്ന് ചന്ദുവിനോട് സംസാരിക്കാൻ തുടങ്ങി അല്ല ചന്തു നീ എന്താ ഇങ്ങനെ നീ എന്തിനെ ഇതിനെപ്പറ്റി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് നീ എന്നെ പോലെയല്ല എനിക്ക് ഇപ്പ ചിന്തിച്ചാൽ ഒരുപാട് പണം ഉണ്ടാക്കാൻ പറ്റും അതൊന്നും നടക്കൂല എന്റെ കടത്തിന്റെ കണക്ക് പറഞ്ഞു തുടങ്ങിയ ഇന്നൊന്നും തീരില്ല അത്രക്കണ്ട് ഒരുപാട് അതിലും ഇതിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാം നഷ്ടപ്പെട്ടു അതുകൊണ്ടാടാ ഞാൻ ആ ഗെയിം കളിക്കണം എന്ന് വിളിച്ചത് പക്ഷേ ഇപ്പൊ നമ്മളെല്ലാരും വന്നില്ലേ ഇനി അതിനൊന്നും ഒരു കാര്യമില്ല എന്ന് ചന്തു വിഷമത്തോടെ പറയുന്നു ശരിയടാ അതൊക്കെ വിട് നമുക്ക് അതൊക്കെ ശരിയാക്കാം എന്ന് സേതു ചന്തുവിനെ സമാധാനപ്പെടുത്തുന്നു പെട്ടെന്ന് സേതുവിന് ഒരു ഫോൺ കോൾ വരുന്നു അവൻ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ് എന്താന്ന് വെച്ചാൽ അവന്റെ അമ്മ അവിടെ അഡ്മിറ്റ് ആണ് ഡോക്ടർ സേതുവിനോട് പറയും നിങ്ങളുടെ അമ്മയ്ക്ക് ഒരുപാട് ായി ഡയബറ്റീസ് ഉണ്ട് ഇപ്പോ അത് വളരെയധികം കൂടിയിരിക്കുകയാണ് കാലിലേക്കെല്ലാം വ്യാപിച്ചിരിക്കുകയാണ് ഇനിയും സർജറിക്ക് വൈകിയാൽ ആ കാല് മുറിച്ചു നീക്കേണ്ടി വരും അത് നിങ്ങളുടെ അമ്മയ്ക്ക് ഒരിക്കലും താങ്ങാനാവുന്നതല്ല ഒരു സാധാരണ ജീവിതം അവർക്ക് പിന്നീട് ഉണ്ടാവുകയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർജറിക്കുള്ള പണം കെട്ടിക്കോളൂ നമുക്ക് സർജറി നടത്താം സേതുന്റെ കയ്യിൽ നിന്ന് പണം അവന്റെ അമ്മയും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നു ഏ അമ്മേ എന്താ ഇത് വാ നമുക്ക് അതിന്റെ കാര്യങ്ങൾ നോക്കാം സർജറി ചെയ്യേണ്ടേ ഇല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റില്ല ഡോക്ടർ പറയുന്നത് അല്ല നീ ഇപ്പം എന്താ പറയുന്നത് ഞാനിപ്പ പോയിട്ട് ആ ഹോസ്പിറ്റലിൽ കിടക്കണം അവിടുത്തെ പൈസ നീ അടക്കോ എന്റെ അതിലെന്തെങ്കിലും ഉണ്ടോ ഇനി ഞാനും കൂടി അവിടെ പോയി കിടന്ന ദിവസവും കഴിക്കാൻ എവിടുന്നാ എന്തെങ്കിലും കിട്ടുക ഞാൻ ജോലിക്ക് പോയിട്ട് വേണ്ടേ അതും ഉണ്ടാക്കാൻ അമ്മ അതിന് നമുക്ക് ഇൻഷുറൻസ് ഇല്ലേ അതൊക്കെ ചെയ്താ പോലെ ഇൻഷുറൻസാ എനിക്കോ അതൊക്കെ നീ ക്യാൻസൽ ചെയ്തതല്ലേ നിന്റെ ബെറ്റ് വയ്ക്കുന്നതിന് വേണ്ടിട്ട് അത് നീയൊക്കെ എടുത്ത് തീർത്തതല്ലേ ഇനി എവിടെന്നാ പൈസ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട ഞാൻ മരിക്കുന്നതുവരെ എന്തെങ്കിലും തൊഴിൽ ചെയ്തു തന്നെ ജീവിക്കും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിന്നെ ഞാനങ്ങ് പോറ്റിക്കോളാം മനസ്സിലായോ എന്നും പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്നും നടന്നു നീങ്ങുന്നു പാവം ചെയ്തു ഒന്നും മിണ്ടാനാവാതെ വിഷമിച്ച് ആ അമ്മ വേദനിച്ച് വേദനിച്ച് നടന്നു നോക്കിക്കൊണ്ട് അവൻ നിൽക്കുന്നു ആ സീൻ അവിടെ കട്ട് ചെയ്ത് നമ്മുടെ ആര്യൻ ജോസഫിനെ കാണിക്കുന്നു പുള്ളിക്കാരൻ കാറിൽ പോയിക്കൊണ്ട് അമ്മയ്ക്ക് വോയിസ് മെസ്സേജ് അയക്കുകയാണ് ആര്യന്റെ അനിയനെ കുറച്ചു ദിവസങ്ങളായിട്ട് കാണുന്നില്ല അവനെ അന്വേഷിച്ചുകൊണ്ട് പോവുകയാണ് ആര്യൻ അതേക്കുറിച്ചാണ് അമ്മയ്ക്ക് മെസ്സേജ് അയക്കുന്നത് അമ്മയോട് സമാധാനമായിരിക്കാനാണ് അവൻ പറയുന്നത് അങ്ങനെ ആര്യൻ അവന്റെ അനിയൻ താമസിച്ചിരുന്ന ഒരു ലോഡ്ജിലേക്ക് എത്തുന്നു അതെ നിങ്ങൾ പറയുന്ന ഈ ചെക്കൻ കുറച്ചു നാളായിട്ട് ഇങ്ങോട്ടേക്ക് വരാറില്ല അത് മാത്രമല്ല അവൻ ഈ മാസത്തെ വാടകയും തന്നിട്ടില്ല എന്ന് ആ ലോഡ്ജിന്റെ ഓണർ പറയുന്നു ചേച്ചി ഞാനാദ്യം മുറിയൊന്ന് പരിശോധിക്കട്ടെ അതിനുശേഷം റെന്റ് ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ആര്യൻ ആ മുറിക്കുള്ളിലേക്ക് കയറുന്നു മുറി പരിശോധിക്കുന്നതിനിടയിൽ ആര്യന് ഒരു വിസിറ്റിംഗ് കാർഡ് കിട്ടുന്നു ഈ കാർഡ് ഞാൻ എവിടെയോ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മുടെ സേതു കൊടുത്ത കാർഡാണെന്ന് അവന് ഓർമ്മ വരുന്നു അതോടെ തന്റെ അനിയൻ കാണാതായതും അയാൾ പറഞ്ഞ കഥയുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് ആര്യന് മനസ്സിലാവുന്നു അടുത്ത ദിവസം രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സേതുവിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ആര്യൻ വാങ്ങുന്നു അതിനുശേഷം നമ്മുടെ ബാനുവിനെ കാണിക്കുന്നു അവൾ അവളുടെ അനിയന്റെ കൂടെ ഒരു ഓർഫനേജിലാണുള്ളത് എന്താ ഇന്നാടെ ഐസ്ക്രീം കഴിക്കേ പക്ഷെ അവൻ ഒന്നും മിണ്ടുന്നില്ല എന്താണവനൊന്നും മിണ്ടാത്തത് എന്നാ ശരി ഞാൻ എന്ന് പറഞ്ഞിട്ട് ബാനു അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ അവൻ സംസാരിക്കുന്നു ചേച്ചി കുറച്ചു നേരെ ഇവിടെ ഇരുന്നൂടെ എനിക്ക് ഇവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല അച്ഛനെയും അമ്മയും കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എത്ര നാളായി ഇതുവരെ അവർ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങി ബാനു അവനെ കെട്ടിപ്പിടിച്ച് നീ കരയാതടാ നീ പേടിക്കാതിരിക്കെ അച്ഛനെയും അമ്മയും ഇത്രയും പെട്ടെന്ന് ഞാൻ കൊണ്ടുവരും എന്നിട്ട് നമ്മളെല്ലാവരും സന്തോഷത്തോടെ ഒരു വീട്ടിൽ തന്നെ താമസിക്കും എന്ന് ബാനു അവനെ സമാധാനിപ്പിക്കുന്നു അടുത്ത സീനിൽ നമ്മുടെ അലിയെയാണ് കാണിക്കുന്നത് അവൻ അവന്റെ മുതലാളിയുടെ അടുത്തേക്ക് പോവുകയാണ് തനിക്ക് തരാൻ പെൻഡിങ്ങിലുള്ള സാലറി തരണമെന്ന് അലി അയാളോട് പറഞ്ഞു ശമ്പളമല്ലേ തരാം തരാം ഒരു രണ്ടു മൂന്ന് മാസം കഴിയട്ടെ സർ അത്രയും കാലമൊന്നും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അത്രയ്ക്ക് ദാരിദ്ര്യത്തിലാണ് എനിക്ക് ഉടനെ തന്നെ പണം വേണം പക്ഷെ മുതലാളിയാവട്ടെ അവിടെ ഒരു കവറിൽ പണം ഉണ്ടായിട്ടും അത് അലിക്ക് നൽകാതെ അതുമെടുത്ത് അവിടെ നിന്നും പോകാൻ ഒരുങ്ങുന്നു അലിയും അയാളുമായിട്ട് അതിന്റെ പേരിൽ വഴക്കാവുന്നു അതിനിടയിൽ മുതലാളിയുടെ കൈ അവിടെ ഉണ്ടായിരുന്ന ഒരു മെഷീനുള്ളിലേക്ക് കുടുങ്ങി ചതഞ്ഞരയുന്നു അലി അത് കണ്ട് പേടിച്ചു പോയെങ്കിലും അയാളുടെ കയ്യിൽ നിന്ന് വീണ പണപ്പാക്കറ്റും എടുത്ത് അലി അവിടെ നിന്നും ഓടി പോകുന്നു ഇപ്പോ വീണ്ടും നമ്മുടെ ഭാനുവിനെ കാണിക്കുന്നു അവള് ഒരു ബ്രോക്കറെ കണ്ട് സംസാരിക്കുക ാണ് എന്താണ് ശരിക്കും ബാനുവിന്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാനുവും കുടുംബവും നോർത്ത് കൊറിയക്കാരാണ് അവിടെ നിന്ന് ഇല്ലീഗലായിട്ട് സൗത്ത് കൊറിയയിലേക്ക് കടക്കാൻ ശ്രമിച്ചതായിരുന്നു അവർ ബാനുവിന്റെ അനിയനും അവളും സൗത്ത് കൊറിയയിലെത്തി പക്ഷേ അമ്മയ്ക്കും അച്ഛനും അവിടെ നിന്ന് വരാൻ സാധിച്ചില്ല അതുകൊണ്ട് അവരെ ഇവിടേക്ക് ഇല്ലീഗലായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ ബ്രോക്കർക്ക് അവൾ പണം നൽകിയിരുന്നു പക്ഷേ അയാൾ ഇപ്പോൾ അത് ചോദിക്കുമ്പോൾ കൈമലർത്തുകയാണ് ചെയ്യുന്നത് അവർ എവിടെയാണെന്ന് അറിയില്ല എന്നും വീണ്ടും പണം തന്നാൽ ആദ്യം മുതലേ സെർച്ച് ചെയ്യാമെന്നൊക്കെ അയാൾ പറയുന്നു ദേഷ്യം വന്ന ബാനു ഉണ്ടായിരുന്ന ചൂട് കാപ്പി അവന്റെ മുഖത്തേക്ക് കോരി ഒഴി ുന്നു അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്ത് അവന്റെ കഴുത്തിലേക്ക് കുത്തിപ്പിടിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു നിങ്ങളുടെ അച്ഛനെയും അമ്മയും കൊണ്ടുവരാൻ ഏർപ്പാടാക്കിയ ആൾ പൈസയും കൊണ്ട് മുങ്ങിക്കളഞ്ഞു അതാണ് എനിക്ക് പറ്റിയത് എന്നൊക്കെ അയാൾ പറയുന്നു അത് കേട്ടതും അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വാനു അവിടെ നിന്നും പോകുന്നു പോകുമ്പോൾ അവന്റെ പോക്കറ്റിൽ പോക്കറ്റ് ക്യാഷും നൈസായിട്ട് അടിച്ചു മാറ്റിയിട്ടാണ് പുള്ളിക്കാരി പോയത് മറ്റൊരു വശത്ത് നമ്മുടെ ചന്തു അവന്റെ അമ്മയെ വിളിച്ച് സംസാരിക്കുകയാണ് അമ്മ മോനോടുള്ള സ്നേഹം കൊണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോനെ അവിടെ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ അമേരിക്കയിലൊക്കെ സുഖമാണോ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്നേഹം കൊണ്ട് വീർപ്പ് മൂട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് പക്ഷേ ചന്തുവിന് ഒന്നും പറയാൻ പറ്റുന്നില്ല അമ്മ എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയണം എന്ന് അവൻ അവന്റെ കാര്യം പറയാൻ ശ്രമിക്കുന്നു അപ്പോഴേക്കും കടയിലേക്ക് ഒരു കസ്റ്റമർ വരുന്നത് അമ്മ മോനെ പിന്നെ വിളിക്കാം ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു എന്നിട്ട് ആ കസ്റ്റമറോട് മീൻ വെട്ടിക്കൊടുത്തുകൊണ്ട് തന്റെ മകന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ അമേരിക്കയിലാണ് വലിയ നിലയിലാണ് പക്ഷെ ഇങ്ങോട്ടേക്ക് വരാനൊന്നും സമയമില്ല പാവം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ കടയിലേക്ക് രണ്ട് പോലീസുകാർ വരുന്നു നിങ്ങൾ ചന്തുവിന്റെ അമ്മയല്ലേ ആ അതെ നിങ്ങളെ മോനെവിടെയാണ് അവനിപ്പോൾ അമേരിക്കയിലാണ് അമേരിക്കയിലോ സകലമായ കടങ്ങളും വാങ്ങി ഇവിടെ മൊത്തം തട്ടിപ്പ് നടത്തിയിട്ട് അവൻ അമേരിക്കയിലാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അവനിപ്പോൾ വാണ്ടർ ലിസ്റ്റിലാണുള്ളത് ഉള്ളത് ഏ നിങ്ങൾ എൻ്റെ മോനെ പറ്റി തെറ്റിദ്ധരിച്ചാണ് അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല ആ നിങ്ങൾക്ക് അറിയുന്നത് അത്രേ ഉള്ളൂ അവനെങ്ങാൻ ഫോൺ വിളിച്ചാൽ ഉടനെ തന്നെ നമ്മളെ വന്ന് കാണാൻ പറയണം എന്നും പറഞ്ഞു പോലീസുകാരോട് ഒന്ന് പോകുന്നു ആ അമ്മയുടെ മനസ്സ് തകർന്നു പോയി ഇതേസമയം ചന്തു ആകെ വിഷമിച്ച് ജീവിതം തന്നെ അവസാനിച്ച നിലയിൽ നിൽക്കുകയാണ് പുറത്തിറങ്ങിയ പോലീസുകാർ അമ്മയും ഏകദേശം എല്ലാം അറിഞ്ഞു കാണും ആ സമയത്ത് പുറത്താരോ കോളിംഗ് ബെല്ലടിക്കുന്നു വാതിൽ തുറക്കാൻ പോകുമ്പഴേക്കും വാതിലിനടിയിലൂടെ പഴയ ഗെയിമിന്റെ വിസിറ്റിംഗ് കാർഡ് വരുന്നു അവൻ അത് എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും ഗെയിമിൽ ജോയിൻ ചെയ്യാം എന്ന് എഴുതിയിരിക്കുന്നു സ്ഥലവും സമയവും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വേറൊരു വഴിയുമില്ലാതെ ആ ഗെയിമിൽ പങ്കെടുക്കാൻ ചന്തു തീരുമാനിക്കുന്നു അതിനുശേഷം അലിയെ കാണിക്കുന്നു അവൻ അവന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അവനൊരു ഭാര്യയും ഒരു കൊച്ചുകുട്ടിയുമുണ്ട് അലി താൻ കൊണ്ടുവന്ന ആ പണക്കവർ എടുത്ത് ഭാര്യയ്ക്ക് കൊടുക്കുന്നു അതിലെ ബ്ലഡ് കണ്ട് ഇത് എന്തു പറ്റിയതാണെന്ന് ഭാര്യ ചോദിക്കുന്നു എനിക്കിപ്പോ അതൊന്നും പറയാൻ സമയമില്ല നിങ്ങൾ ആ പണവും എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിലേക്ക് പോകണം ഞാനും ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് അങ്ങോട്ടേക്ക് വരും എന്ന് അലി പറയുന്നു ശേഷം രണ്ടുപേരും പരസ്പരം കരഞ്ഞുകൊണ്ട് ഹഗിയുന്നു ഇതേ സമയം നമ്മുടെ സേതു അമ്മയുടെ സർജറിക്ക് വേണ്ടിട്ട് പണം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ പണ്ട് ബെറ്റിനൊക്കെ കൂടെ ഉണ്ടായിരുന്നേ അവനോട് പോയി പണം ചോദിച്ചപ്പോൾ അവൻ എന്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുന്നു പാവം സേതു വിഷമിച്ച് ഒരു ബാറിലിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് ആരോ സേതുവിനോട് എങ്ങനെയുണ്ട് സുഖാണോ എന്ന് ചോദിക്കുന്നു സേതു ആരാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ പച്ചൻ നീ പ്ലെയർ നമ്പർ का वर वर पो पो െ നീ എന്താ ഇവിടെ എന്ന് ഈ പച്ചൻ സേതുവിനോട് ചോദിക്കുന്നു ചാ എന്റെ വീട് ഇവിടെ അടുത്താണ് നിങ്ങൾ എന്താ ഇവിടെ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വന്നതപ്പാ അങ്ങനെ രണ്ടുപേരും അവിടെ ഒരുമിച്ചിരുന്ന് കള്ളൊക്കെ കുടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഈ പച്ചൻ സേതുവിനോട് ഒരു കാര്യം പറയും എനിക്ക് ഒരുപാട് വയസ്സായി ഇനി എത്ര കാലം ജീവിക്കുമെന്ന് ഒരറപ്പുമില്ല ഒരു ബ്രെയിൻ ട്യൂമറും അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ അതുകൊണ്ട് തിരിച്ച് ആ ഗെയിമിൽ തന്നെ പോകാൻ വേണ്ടിട്ട് ഞാൻ തീരുമാനിച്ചു എന്ന് ഈ പച്ചൻ പറയുന്നു എന്താ ഈ പച്ച പറയുന്നത് നിങ്ങൾക്ക് എന്താ വട്ടുപിടിച്ചോ വീണ്ടും ആ മരണക്കിടക്കയിലേക്ക് പോവാനോ എന്ന് സേതു ചോദിക്കുന്നു അതെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന ജീവിതമാണ് അന്ന് നമ്മൾ ആ ഗെയിമിന്റെ സമയത്ത് അഭിനഭവിച്ചതിനേക്കാൾ ടോർച്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു എന്ന് ഈ പച്ചൻ സേതുവിനോട് പറയുന്നു ഈ പച്ചൻ പറയുന്നതും സത്യമാണെന്ന് സേതുവിന് തോന്നുന്നു എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ സേതുവിനുള്ള പ്രശ്നങ്ങൾ തന്നെ ഒരു മാസത്തിനുള്ളിൽ പണം കൊടുത്തിട്ടില്ലെങ്കിൽ തന്റെ കിഡ്നിയും കണ്ണും എന്ന് വേണ്ട എല്ലാം ഊരിയെടുക്കാൻ ആൾക്കാർ അമ്മയുടെ അവസ്ഥയാണെങ്കിൽ വളരെ പരിതാപകരവും അതിന് സർജറിക്ക് വേണ്ടി ഒരു രൂപ പോലും തന്റെ കയ്യിലില്ല മകളാണെങ്കിൽ അമേരിക്കയിലേക്ക് പോകാൻ പോകുന്നു അവളെ തിരിച്ചു കിട്ടണമെങ്കിലും ഒരുപാട് പണം ാണ് ഇങ്ങനെ ആയിരം പ്രശ്നങ്ങൾ ഇതിനെല്ലാം പരിഹാരം പണം അത് കിട്ടണമെങ്കിൽ ആ ഗെയിം താൻ കളിച്ചേ മതിയാവൂ എന്ന് സേതുവിനും തോന്നുന്നു അതിനുശേഷം നമ്മുടെ കീരിക്കാടൻ ജോസെ കാണിക്കുന്നു അവനും അവന്റെ കൂട്ടുകാരനും കൂടി എന്തോ ഒരു ബിസിനസ് അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവന്റെ മുന്നിലേക്കായിട്ട് മറ്റൊരു ഗ്യാങ് വരുന്നു തന്റെ കൂട്ടുകാരനും അവരുടെ കൂടെ ചേർന്ന് തന്നെ ചതിക്കുകയാണെന്ന് കീരിക്കാടന് മനസ്സിലാവുന്നു കീരിക്കാടനാവട്ടെ തന്റെ കൂട്ടുകാരനെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തി കുത്തി കൊല്ലുന്നു കൂടെ നിന്ന് ചതിക്കുന്നോടാ ഉടനെ തന്നെ ആ വന്നവരെല്ലാരും കൂടി കീരിക്കാടൻ െ കൊല്ലാനായിട്ട് വരുന്നു കീരിക്കാടൻ എന്ത് ചെയ്തു അറിയോ ആ പാലത്തിന് മുകളിൽ നിന്ന് ഓടി താഴെ പുഴയിലേക്ക് ചാടി രക്ഷപ്പെടുന്നു മറ്റൊരു വയസ്സ് നമ്മുടെ സേതു അവന്റെ എക്സ് വൈഫിനെ പോയി കാണുന്നു അവളോട് പണം ചോദിക്കുന്നു പക്ഷേ അവൾ എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞ് അവനെ പുറത്തിറക്കാൻ ശ്രമിക്കുന്നു ഞാൻ ചോദിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് പ്രമേഹം വന്ന് കാലൊക്കെ മുറിച്ചു കളയേണ്ട അവസ്ഥയിലാണ് ഒരു സർജറി ചെയ്യണം ഞാൻ സത്യമാണ് പറയുന്നത് എൻ്റെ കയ്യിൽ പണമില്ല എൻ്റെ ഭർത്താവിനെ നിങ്ങളിവിടെ വരുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് അവനെ പുറത്തേക്ക് ഇറക്കാൻ നോക്കുമ്പോഴേക്കും അവരുടെ ഭർത്താവും സേതുവിൻ്റെ കുഞ്ഞും അങ്ങോട്ടേക്ക് വരുന്നു കുഞ്ഞിനെ കണ്ടപാട് അവൻ ചിരിച്ച് ശരി ഞാൻ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു അങ്ങനെ സേതു പുറത്തേക്ക് പോകുമ്പോൾ പിന്നിലെ തന്നെ അവരുടെ സെക്കൻഡ് ഹസ്ബൻഡ് വന്നിട്ട് അവന് പണം വെച്ച് നീട്ടുന്നു സേതു അത് വാങ്ങുകയും ഞാൻ തീർച്ചയായും ഇത് തിരിച്ചു തരുമെന്നും പറയുന്നു ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല ഇതെനിക്ക് തിരിച്ചു വേണ്ട പക്ഷേ ഇനി ഒരിക്കലും ഇവിടേക്ക് വരരുത് ഞങ്ങൾ എല്ലാവരും യു എസ് പോകാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ ശല്യം ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവരുത് എന്റെ കുടുംബത്തിനായാലും എന്റെ മകൾക്കായാലും എന്ന് അയാൾ പറയുന്നു അത് കേട്ടതും സേതുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും അയാളുടെ മുഖത്ത് തന്നെ വരറ്റി ഇടിയിടിക്കുകയും ചെയ്യുന്നു എന്നിട്ട് ആ പണം അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്നു എനിക്ക് നിങ്ങളുടെ പണമൊന്നും വേണ്ട എനിക്ക് വലുത് പണമല്ല എന്റെ മകള് തന്നെയാണ് എന്ന് സേതു അയാളോട് അലറി വിളിക്കുന്നു സേതു മഴയെ നനഞ്ഞു പോവുകയല്ലേ അവന് കുട കൊണ്ട് കൊടുക്കാമെന്ന് കരുതി മറന്ന മകള് കണ്ടുകൊണ്ട് നിന്നത് ഈ രംഗങ്ങളാണ് അവൾക്കും വളരെയധികം വിഷമമായി പോയി സേതുവിനും ഒന്നും പറയാൻ പറ്റാതെയായി വിഷമത്തോടെ സേതു അവിടെ നിന്നും നടന്നു നീങ്ങുന്നു അങ്ങനെ സേതു വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മുടെ ഡിറ്റക്റ്റീവ് ആര്യൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ എന്തോ ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ലേ അതിനെപ്പറ്റി നമുക്കൊന്നും ഇപ്പം സംസാരിക്കാമോ എന്ന് ആര്യൻ അവനോട് ചോദിക്കുന്നു ഏ അതൊന്നുമില്ല അത് ഞാൻ കുടിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞതാണ് എനിക്ക് നിലത്ത് നിന്ന് കിട്ടിയ ഒരു കാട് വെച്ചിട്ട് ഞാനൊരു കഥ മനഞ്ഞ് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സേതു ഒന്നും പറയാതെ പോകുന്നു ആര്യനാവട്ടെ അവന്റെ കൈ പിടിച്ചിട്ട് സാറേ എന്തെങ്കിലും അറിയാമെന്നും പറ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ തന്നതുപോലെ ആ ഒരു കാർഡ് എന്റെ അനിയന്റെ റൂമിലും ഉണ്ടായിരുന്നു അവനെയും കാണാതായിട്ട് കുറെ ദിവസങ്ങളായി അതുകൊണ്ട് പ്ലീസ് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയൂ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞിട്ട് സേതു അവിടെ നിന്നും പോകുന്നു വീട്ടിലേക്ക് എത്തിയപ്പോൾ സേതുവിന്റെ വാതിലിന് മുന്നിലായിട്ട് ആ വിസിറ്റിംഗ് കാർഡ് ഉണ്ടായിരുന്നു അങ്ങനെ മറ്റൊരു വഴിയുമില്ലാതെ ഗെയിമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് സേതുവും അങ്ങോട്ടേക്ക് പോകുന്നു സേതു മാത്രമല്ല ഈ പച്ചനും ചന്തുവും ബാനുവും കീരിക്കാടൻ ജോസും എല്ലാവരും ഉണ്ട് പഴയതുപോലെ തന്നെ കാറിലേക്ക് കയറുന്നു പുകയടിച്ച് ബോധം കിടുന്നു അവരെയും കൊണ്ട് കാറ് അവിടെ പോകുന്നു നമ്മുടെ സേതുവിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന വണ്ടിയിലെ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ആര്യനും അതിന്റെ പിന്നാലെ പോകുന്നു എല്ലാവരും ആ വാതകം ശ്വസിച്ച് ബോധം കേട്ടപ്പോ നമ്മുടെ ബാനു മാത്രം അത് ശ്വസിക്കാതെ ശ്വാസം പിടിച്ചിരുന്നു അതുകൊണ്ട് അവൾക്ക് ഇപ്പോഴും ബോധമുണ്ട് നമ്മളെയും കൊണ്ട് ഇവരെങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അവൾ മറഞ്ഞിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സീനോട് കൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു ഇനി എന്തൊക്കെ മരണക്കളികളാണ് ഇവരെയെല്ലാം കാത്തിരിക്കുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം